നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള ശർക്കര മുട്ടായി അല്ലെങ്കിൽ വെള്ളം മുട്ടായി എന്നൊക്കെ പറയുന്ന ശർക്കര കൊണ്ടുള്ള ഒരു കിഡിൽ ഐറ്റം തന്നെയാണ് പപ്പയ നൊസ്റ്റാൾജിയിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് ഒരു 3 കഷ്ണം ശർക്കരയാണ് ഞാൻ അതിലോട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് 3 കഷ്ണം നിങ്ങളുടെ ആളുകളനുസരിച്ചും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം നല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 3 ശർക്കര ആഡ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇവിടെ 3 ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അമ്മിക്കല്ല് യൂസ് ചെയ്തിട്ട് അമ്മിക്കുട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് കുത്തി പൊടിച്ചിട്ടെടുക്കണം. അധികം പൊടിയുണ്ടാ. ഇത് നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല വേഗം തന്നെ ഇത് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറുക്ക് പൂ നിങ്ങൾ കണ്ടില്ലേ സദ്യ പുളിഞ്ചിടൊക്കെ മലക്ക് തിക്ക രീതിയിൽ വരുന്നത്, ആ ഒരു രീതിയാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കുറുക്ക് രീതിയിലാവുമ്പം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ജസ്റ്റ് ഒന്ന് കുറുകി വരാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ്. ഇത് നമ്മള് ശർക്കര ആരും പാനി നമ്മള് ഇതിലോട്ട് ഒഴിക്കാറുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിൽ ഈ ഒരു ചട്ടകത്തിലും ഈ ഒരു പാത്രത്തിലും ഞങ്ങൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ ആയെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ കുറുക്ക് രീതിയിൽ ഏകദേശം മുകളിൽ പതഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഒരു ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഒരു ഡ്രോപ്പ് ഒറ്റീച്ചൊക്കെ അത് അടിയിൽ മുത്ത് പോലെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഈ ഒരു ശർക്കര പാനി ഇനി നമ്മൾ ചെറിയ രീതിയിലൊന്ന് കട്ടിയായി വരുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അത് കൈ കൊണ്ട് നല്ല രീതിയിൽ തിക്കായി വലിച്ച് ഏകദേശം ഗോൾഡൻ കളറാവും, അല്ലെങ്കിൽ ഏത് കളറായാലും കുഴപ്പമില്ല, നല്ല തിക്കായി വരുമ്പോഴാണ് നമ്മുടെ വെള്ളം മുട്ടായി അല്ലെങ്കിൽ ശർക്കര മുട്ടായി ഇവിടെ റെഡിയാവുന്നത്. നൂര് പോലെ എത്ര വലിയ കിട്ടൂല ഇത് കണ്ടിട്ട് ഗോൾഡൻ കളറുള്ള സ്ലൈം പോലെയുണ്ട് എനിക്ക് കണ്ടിട്ട്. എങ്ങനെയായാലും നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും.
അപ്പ ഫ്രണ്ട്സ് നമ്മുടെ വെള്ള മുട്ടായി അല്ലെങ്കിൽ നമ്മുടെ ശർക്കര മുട്ടായി ഇവിടെ നല്ല രീതിയിൽ ടേസ്റ്റുള്ള വെള്ള മുട്ട നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് പറയുക, പിന്നെ പലർക്കും ഇത് നൊസ്റ്റാൾജിയ ഫീൽ തന്നെയാണ്. അപ്പം പിന്നെ നമുക്കത് കഴിച്ച് നോക്കാം. ശർക്കരൻ്റെ ഇത് തന്നെ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത് പാത്രം വേറും കാലമാണ് അറിയത്തെ. നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ വെള്ള മുട്ടായി അല്ലെങ്കിൽ ശർക്കര മുട്ടായി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എന്തായാലും ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനം തന്നെയാണ്, നിങ്ങളുടെ നൊസ്റ്റാൾജിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ ബൈ.